ഡോക്ടർ അരുൺ സക്രിയ ആനയെ പരിശോധിക്കുകയാണ്. അദ്ദേഹം താഴെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ വാഹനം പോകും. എത്ര സമയം കൊണ്ട് ജെയിൻ ഈ പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയും? റിബിൻ നേരത്തെ നമ്മൾ കണ്ടതാണ്, ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടാണ് റേഡിയോ കോളർ സ്ഥാപിച്ചത്. അതിനുശേഷം അതിൻ്റെ ശാരീരിക പരിശോധനകളുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് ഏതാണ്ട് 3-3.5 മണിക്കൂറെങ്കിലും എടുക്കും കുമളിയിലേക്ക് വാഹനം എത്താൻ. അപ്പോൾ ആ സമയത്ത്, ആ വാഹനം പോകുന്ന സമയത്ത് മയക്കം വിട്ട് ഉണരാതിരിക്കാൻ ചിലപ്പോൾ സൂപ്പർ കൂടുതൽ ബൂസ്റ്റർ ഡോസ് നൽകേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അതിൻ്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ഏതാണ്ട് രാത്രിയോട് അടുക്കുകയാണ്. വാഹനം സുഗമമായി കടന്നു പോകേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ദേശീയപാതയും സംസ്ഥാന പാതയിലൂടെയും സഞ്ചരിച്ച് വേണം തേക്കടിയിലേക്ക് എത്താൻ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വരെ പൂപ്പാറ വരെ പോകണം. അതിനുശേഷം അവിടെ നിന്ന് സംസ്ഥാന പാതയാണ്, ആ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച് വേണം കുമളിയിലെത്താൻ. കുമളിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗവിയിലേക്കാണ് പോകുന്നതെങ്കിൽ വള്ളക്കടവിലൂടെയാണ് ഗവി ഉൾപ്പെടുന്ന മേഖലയിലേക്ക് കടക്കേണ്ടത്. വള്ളക്കടവ് വരെ ജനവാസ മേഖലയാണ്. അവിടെയൊക്കെ ചിലപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുവരെ അത്തരത്തിൽ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പറമ്പിക്കുളത്തെ ആളുകളൊക്കെ അരിക്കൊമ്പൻ വരുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴേ സമരവുമായി ഇറങ്ങിയിരുന്നു. പക്ഷേ പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ വലിയ പ്രതിഷേധമൊന്നും ഉയർത്തിയിട്ടില്ല. കാരണം അവിടെ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അത് കുറവുള്ള ഒരു മേഖലയാണ്. ചില മേഖലയിൽ മാത്രമാണ് ഈ കാട്ടാനകൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സംഘർഷം കുറവുള്ള ഒരു മേഖലയാണ് വള്ളക്കടവ്. ഞാൻ കരുതുന്നത് ഇത് അരിക്കൊമ്പൻ തേക്കടിയിലേക്ക് ടൂറ് പോകുന്നുവെന്നാണ്. തീർച്ചയായിട്ടും കുറച്ചുകൂടി അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഈ ചിന്നക്കനാലിലെ ഈ ഭൂപ്രകൃതിയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട മേഖലയാണ് പെരിയാർ കടുവ സങ്കേതം. വിശാലമായ ഏരിയ ഉണ്ട്, കാച്ച്മെൻ്റ് ഏരിയ ഉണ്ട്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്ടമാതിരി പുല്ലുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ലെമൺ ഗ്രാസ് മാത്രമല്ല, അവിടെ അവന് ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ലഭ്യമായ ഒരു മേഖലയാണ്. ഒരു പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവന് ആവശ്യത്തിന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതിരിക്കും, അവൻ നല്ലവനാവും. തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കാം. എന്തായാലും ഡോക്ടർ അരുൺ സക്രിയ ഇപ്പോൾ ഇവിടെ ഈ അരിക്കൊമ്പനെ പരിശോധിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ദൗത്യസംഘം ഇവിടെ നിന്ന് അരിക്കൊമ്പനുമായി ഇവിടെ നിന്ന് ഈ പറയുന്ന നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് പോകും. എന്തായാലും ഈ ദൗത്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ രാത്രിയിൽ ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിടുന്ന ഒരു ശ്രമകരമായ ദൗത്യം കൂടി അവശേഷിക്കുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ദേവികുളം റേഞ്ച് ഓഫീസർ വെജി ഇപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വെജി ഉൾപ്പെടെ വയനാട് റേഞ്ച് ഓഫീസർ രൂപേഷ് ഉൾപ്പെടെ ഒരു വലിയ ടീമിൻ്റെ ഒരു ടീം വർക്കിൻ്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട പലവിധമായ പ്രശ്നങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ കുങ്കി ആനകളെ പാർപ്പിച്ചിരിക്കുന്ന കുങ്കിത്താവളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം താപ്പാനകളെ അവിടെ നിന്ന് മാറ്റേണ്ട സ്ഥിതി വരുന്നു. സ്ഥലമുടമ ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ പോലും കയറി അരിക്കൊമ്പൻ വലിയ രീതിയിൽ ആക്രമണം കാട്ടുന്ന, കോന്നി സുരേന്ദ്രൻ്റെ തൊട്ടടുത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ കുങ്കിത്താവളം പോലും മാറ്റി ഈ ദൗത്യം ഒരു ദുർഘട സ്ഥിതിയിലേക്ക് എത്തും, കോടതിയിലേക്ക് പോകുന്നു. ആളുകൾക്ക്, ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് അവരുടെ ഈസ്റ്ററും വിഷുവും എല്ലാം ആഘോഷങ്ങളെല്ലാം നഷ്ടമാകുന്നു. അവരുടെ വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകുന്നു. വയനാട്ടിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ പെട്ടുപോകുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്.